okay, analyze the beam. നമുക്ക് ഇവിടെ തന്നേക്കുന്ന ബീം എന്ന് പറയുന്നത് രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. അതേപോലെ തന്നെ സെൻട്രലായിട്ടൊരു റോളർ സപ്പോർട്ട് ഉണ്ട്, അതേപോലെ ഒരു യു ഡി എല്ലും രണ്ട് പോയിന്റ് ലോഡ്സും ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് സ്റ്റാറ്റ് പ്രോ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ലൈസൻസിൻ്റെ രണ്ട് ഓപ്ഷൻസും ടിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ പ്രൊജക്റ്റിലേക്ക് പോവാം. ന്യൂ പ്രൊജക്റ്റ് തന്നെ നമ്മൾ സ്പേസ് ഓപ്ഷനാണ് എടുക്കുന്നത്. 3D ആയിട്ട് എന്ത് ചെയ്താലും നമ്മൾ സ്പേസ് ആണ് എടുക്കുന്നത്. മീറ്ററും കിലോ ന്യൂട്ടറും ആണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് എവിടേക്കാണ് ഈ ഫയൽ പോകേണ്ടതെന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിലിവിടെ ഓപ്ഷൻ ഉണ്ട്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നെക്സ്റ്റ് അടിക്കുക. ആഡ് ബീമാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ബീമാണ്. ഫിനിഷ്. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഓക്കെ, അതിനകത്ത് നമുക്ക് തന്നേക്കുന്നതെന്ന് പറയുമ്പോഴേക്കും 10x10 ആയിട്ടുള്ള ഒരു ഗ്രിഡാണ്. ഗ്രിഡ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബീം കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ടാണ്, ബീം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ബീം എന്ന് പറയുന്നത്, ബീമിൻ്റെ പടം എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും ഭാഗം 3 അല്ല 6, അതേപോലെ 6. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബീം വരയ്ക്കണം, അതിനുശേഷം ഇവിടം തൊട്ട് ഇതുവരെയുള്ള അടുത്ത ബീം വരയ്ക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം തന്നെ ഇവിടെ ഈ 12x12 ആക്കണം, ഈ 10x10 മാറ്റി 12 ആക്കണം. അതിന് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഓൾറെഡി ഒരു ഡിഫോൾട്ട് ഗ്രിഡ് ഉണ്ട്, ആ ഗ്രിഡിനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് 10x12 ആക്കി, അതേപോലെ താഴെയും വൈയും 10x12 ആക്കി. ഓക്കെ, സ്പേസിങ് ഞാൻ മാറ്റുന്നില്ല, ഓൺ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇവിടെ സ്നാപ്പ് നോഡ് ഓർ ബീം, സ്നാപ്പ് നോഡ് ഓർ ബീം ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ബീം വരയ്ക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഓൺ ആണ്, അതുകൊണ്ട് ഓൺ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് സ്നാപ്പ് നോഡ് ഓർ ബീമിൽ ഞാൻ ഇവിടെ 1 to 6 വരെ ആദ്യം വരച്ചു, അതിനുശേഷം അടുത്ത 6 വരച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബീം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രിഡ് ലൈൻസിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഗ്രിഡ് ലൈൻസ് ഓഫാക്കി. അപ്പോൾ നമ്മൾ ജിയോമെട്രി കഴിഞ്ഞു. ജിയോമെട്രി കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജിയോമെട്രി കഴിഞ്ഞു, ഇനി ജനറലിലേക്ക് പോവാണ്. ജനറലിൽ തന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്, പിന്നെ സപ്പോർട്ട്, പിന്നെ ലോഡ് ആൻഡ് ഡെഫിനിഷൻ. ഓക്കെ, ആദ്യം നമ്മൾ പ്രോപ്പർട്ടീസിൽ പോകും. പ്രോപ്പർട്ടീസിൽ പോകുമ്പോഴേക്കും ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഡിഫൈൻ ചോദിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ചെയ്യുന്നത് നമ്മളിവിടെ റെക്റ്റാംഗിൾ ആയിട്ടാണ് എടുക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഒരു ബീമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 0.5 ആണ് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ഒരു അസ്യൂം ചെയ്ത് കൊടുക്കുക, ഏകദേശം 0.5. 0.5 എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്ത് ആണ്, വൈ ഡി. അടുത്തത് വിഡ്ത് എന്ന് പറയുന്നത് ഇസഡ് ഡി. ഇസഡ് ഡി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ തൊട്ട് ഹാഫ് ആയിരിക്കും, ദാറ്റ് ഇസ് 0.25. പക്ഷേ ഇവിടുത്തെ കേസിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് 0.23 മതിയാവും. ഓക്കെ, 0.23 കൊടുക്കാം. കോൺക്രീറ്റ് ആണ് നമ്മുടെ മെറ്റീരിയൽ. ആഡ് ചെയ്യുക, ക്ലോസ്. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇനി നമ്മൾ ഈ ബീമിലേക്ക് കൊടുക്കുന്നതാണ് അടുത്ത പ്രോസസ്സ്. അത് പല രീതിയിൽ ചെയ്യാം. ഒന്നിക്കി നമ്മുടെ കഴ്സർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അസൈൻ ടു വ്യൂ കൊടുക്കാം. ഈ കേസിലെന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്ന ഇതുവരെ ഉള്ളത് ഈ രണ്ട് ബീംസ്, ഇതൊന്ന്, അതേപോലെ ഇത് രണ്ട്. ഈ രണ്ട് ബീമും സെയിം പ്രോപ്പർട്ടീസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അസൈൻ ടു വ്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വ്യൂ ചെയ്യുന്നതിന് എല്ലാത്തിനുമായിട്ട് അത് അസൈൻ ചെയ്യും. അതാണ് അസൈൻ ടു വ്യൂ. അപ്പോൾ അസൈൻ ടു വ്യൂ അസൈൻ, യെസ്. ഓക്കെ, അപ്പോൾ R1 R2 എന്ന് പറഞ്ഞ് രണ്ട് പേർക്ക് സെയിം പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൊടുക്കാന്ന് വെച്ചാൽ ഇനി അടുത്തത് സപ്പോർട്ട് കണ്ടീഷൻസ് ആണ്. സപ്പോർട്ട് കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പിക്ചറിൽ നമ്മൾ കണ്ടായിരുന്നു രണ്ട് എൻഡ് ഫിക്സ്ഡ് ആണ്, സെൻട്രലിലാണ് ഹിഞ്ച്ഡ് ആയിട്ടുള്ളത്. രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഓക്കെ, നമ്മൾ അപ്പോൾ ഈ രണ്ട് സപ്പോർട്ട് കണ്ടീഷൻസ് ആണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വന്ന് കിടക്കുന്നത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സൈഡിലേക്കുള്ള ഫോഴ്സസും അതേപോലെ തന്നെ മൊമെൻറ്റും റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റെസ്ട്രിക്റ്റഡ് ആണോ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതാണോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. എല്ലാത്തിലും ടിക്ക് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്തെന്ന് പറയുമ്പോൾ സെൻട്രലിലുള്ള റോളറിനോട്ടുള്ളത് അതിന് ക്രിയേറ്റ് കൊടുക്കുക. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന എൻഫോഴ്സ്ഡ് ബട്ടാണ്. ഓക്കെ, ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നതല്ല ചോദിച്ചേക്കുന്നത്, റിലീസസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഏതൊക്കെ സൈഡിലേക്ക് പോവാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ റോളർ സപ്പോർട്ട് വരയ്ക്കുമ്പോഴേക്കും നമ്മൾ ഒരു FYയിലേക്ക് മാത്രമേ ഫോഴ്സ് കൊടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ FYയിലേട്ടുള്ളത് മാത്രമേ അതിവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ റിലീസാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം റിലീസായിരിക്കും. അപ്പോൾ ബാക്കി എല്ലാ പോർഷനും നമ്മൾ ടിക്ക് ചെയ്യുക, FY മാത്രം വെച്ചേക്കുക. പക്ഷേ ഹിഞ്ച്ഡ് ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ നമ്മൾ എൻഫോഴ്സ്ഡ് ബട്ടൺ ആണ് എടുക്കുന്നത്. പക്ഷേ അവിടുത്തെ കേസിൽ FX ഉം നമ്മൾ ടിക്ക് ചെയ്യാതെ വിടണം.
add kodukka ini nammal ee kandaikkuna supports alla idilekku assign cheythu kodukkanana next step ennu parayunnathu appo aadhyam njan aadhyathe support eduthu രണ്ട് രീതി കൊടുക്കുക പക്ഷേ ഇവിടെ അസൈൻ ടു വ്യൂ കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിലുള്ള ഇതെന്ന് പറയുന്നത് റോളറാണ് അപ്പോൾ അസൈൻ ടു വ്യൂ കൊടുക്കുകയാണെങ്കിൽ ആ സെൻറ്ററിലുള്ളതും കൂടി എന്തായി പോവും ഫിക്സ്ഡ് ആയി പോവും ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ ഈ ഫസ്റ്റ് നോഡ് സെലക്ട് ചെയ്തു അതിനുശേഷം അടുത്ത നോഡും കൂടി ഒത്ത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അടിക്കുക അവിടെ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് അസൈൻ ടു സെലക്റ്റഡ് നോഡ്സ് ഓക്കേ അസൈൻ യെസ് അവർക്ക് രണ്ടെണ്ണം ഫിക്സ്ഡ് ആയി ഇനി നമുക്ക് സെക്കൻഡ് സപ്പോർട്ട് സെലക്ട് ചെയ്യാം ഓക്കെ സെക്കൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സെൻട്രലായിട്ടായിരിക്കും നോഡ് അവനെ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ എന്തോ സെലക്റ്റഡ് നോഡ്സിലേക്ക് കൊടുക്കുക അസൈൻ അപ്പോൾ നമുക്ക് സെൻട്രലായിട്ടൊരു റോൾ സപ്പോർട്ടും വരും ഓക്കെ അപ്പോൾ ലോഡ് കണ്ടീഷൻസ് എല്ലാം സപ്പോർട്ട് കണ്ടീഷൻസ് എല്ലാം ശരിയായി ഇനി ലോഡ് ആൻഡ് ഡെഫിനേഷൻസിലേക്ക് പോവാം അവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ലോഡ് കേസ് ഡീറ്റെയിൽസിലെ ആഡ് കൊടുക്കുക ഓക്കെ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ഇത് ചെയ്യുകയാണ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട് ഒരു യു ഡി എൽ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ഫിക്സ് എന്തോ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ലോഡും ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം ആഡ് കൊടുക്കുക ക്ലോസ് ചെയ്യുക നമ്മൾ കൊടുത്ത ഈ ലോഡ് കേസിനകത്ത് പോയി അതിനകത്ത് ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും അതിലിപ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ മെമ്പർ ലോഡാണ് മെമ്പർ ലോഡിനകത്ത് ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ലോഡാണ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കാദ്യം നോക്കാം ഇതേ ഇവിടെ 3 മീറ്റർ മാറി ഒരു 20 കിലോന്യൂട്ടണുണ്ട് അതേപോലെ തന്നെ 2 മീറ്റർ മാറി ഒരു 30 കിലോന്യൂട്ടണുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് രണ്ടും അസൈൻ ചെയ്യാൻ പോവാണ് ആദ്യം 20 കിലോന്യൂട്ടണുണ്ട് അത് എത്രയാണ് 3 മീറ്റർ മാറിയിട്ടാണ് ഇത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് സിമ്പിൾ കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അതിനുശേഷം ആഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് ചെറുതാക്കി നോക്കുമ്പോൾ കാണാൻ കഴിയും ഇവിടെ പറ്റുന്നില്ല കുഴപ്പമില്ല അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നോളൂ ഓക്കെ അടുത്തെന്ന് പറയുമ്പോൾ 30-യുടേതാണ് 30 എന്ന് പറയുന്നത് 2 മീറ്റർ മാറിയിട്ടാണ് അപ്പോൾ 2 കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ഈ സിമ്പിളോ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം എന്തെങ്കിലുമൊക്കെ തെറ്റായി ഇരിക്കുകയാണ് നിങ്ങൾ ആഡ് കൊടുക്കുകയാണെന്ന് വെച്ചോ ഓക്കെ അങ്ങനെയാണെങ്കിലും പേടിക്കേണ്ട നമുക്ക് പിന്നെ പോയി എഡിറ്റ് ചെയ്യാൻ കഴിയും അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് രണ്ട് ചെയ്തു അതിനുശേഷം ഇനി അടുത്ത യു ഡി എൽ ആണ് വരുന്നത് യു ഡി എല്ലിനെ നമ്മൾ ഇതിൽ വിളിക്കുന്നത് വെച്ചാൽ യൂണിഫോം ഫോഴ്സ് എന്നാണ് ഓക്കെ യൂണിഫോം ഫോഴ്സിന് വാല്യൂ കൊടുക്കണം അതും നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നത് നെഗറ്റീവ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ 2 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ് അപ്പോൾ നമുക്ക് 2 കിലോന്യൂട്ടൺ അത് തന്നെ സ്പേസിങ് കൊടുക്കേണ്ട കാര്യമില്ല യു ഡി എൽ യൂണിഫോം ആയിട്ട് ഇങ്ങനെ വരുന്നതായത് കൊണ്ട് തന്നെ ആ ബീമിൻ്റെ ഫുൾ ലെങ്തിൽ വന്നേക്കാണത് അപ്പോൾ കുഴപ്പമില്ല ആ രണ്ടാമത്തെ ബീമിൻ്റെ ഫുൾ ലെങ്തിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല അതായത് പടന്തേ ഓക്കെ അതിനുശേഷം ആഡ് കൊടുക്കുക ക്ലോസ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ ഒരു തെറ്റ് വരുത്തിയിരുന്നില്ലേ അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ എഡിറ്റ് ചെയ്ത് നെഗറ്റീവ് കൊടുക്കേണ്ടത് കൊടുക്കുക അതിനുശേഷം ചേഞ്ച് കൊടുക്കുക ക്ലോസ് ചെയ്യുക അപ്പോൾ അതെ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടിയ എല്ലാ ലോഡ്സും അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് നെക്സ്റ്റ് അപ്പോൾ ആദ്യത്തെ ലോഡ് സെലക്ട് ചെയ്തു ആദ്യത്തെ ലോഡ് എന്ന് പറയുന്നത് ഇതുതൊട്ട് ഇതുവരെയുള്ള സ്പാനിലാണ് വരുന്നത് നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക രണ്ട് രീതി ചെയ്യാം ആദ്യം ഒന്നുകിൽ ഇവിടെ സെലക്ട് ചെയ്യുക ബീം സെലക്ട് ചെയ്യുക ബീം സെലക്ട് ചെയ്തതിന് ശേഷം അസൈൻ ടു സെലക്റ്റഡ് ബീം അസൈൻ യെസ് ഓക്കെ ഇതൊരു വഴി അല്ലെങ്കിൽ അടുത്ത ബീം അടുത്ത ലോഡെന്ന് പറയുമ്പോഴേക്കും നമുക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ യൂസ് കഴ്സർ ടു അസൈൻ ഓക്കെ ഇനി കഴ്സർ വെച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അടുത്ത ലോഡും വരും ഇനി അടുത്ത മൂന്നാമത്തെ ലോഡെന്ന് പറയുമ്പോഴേക്കും അതും കഴ്സർ ഉപയോഗിച്ച് നമ്മൾ അസൈൻ ചെയ്തു അപ്പോൾ നമ്മൾ എല്ലാ ലോഡ് കണ്ടീഷൻസും കൊടുത്തു സപ്പോർട്ട് കണ്ടീഷൻസും കൊടുത്തു ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അനലൈസ് ചെയ്യേണ്ടതാണ് വരുന്നത് നമ്മൾ ചെയ്തതെല്ലാം ശരിയാണോ നോക്കാണ് എററൊന്നും വന്നിട്ടില്ലെങ്കിൽ അത് ശരി തന്നെ ആയിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസൈൻ അനാലിസിസ് ആൻഡ് പ്രിൻ്റ് കൊടുക്കുക അനാലിസിസ് ആൻഡ് പ്രിൻറ്റിനകത്ത് നമ്മൾ ഓൾ സെലക്ട് ചെയ്യുക ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ പെർഫോം അനാലിസിസ് പ്രിൻ്റ് ഓൾ അത് വന്നിട്ടുണ്ട് അതിന് ശേഷം ക്ലോസ് ചെയ്യുക ഇനി നമുക്കിവിടെ റൺ ചെയ്യാനായിട്ട് അനലൈസ് അവിടെ പോവുക സെലക്ട് ചെയ്യുക സേവ് എടുക്കുക
അപ്പോൾ ഇവിടെ സീറോ എറർ കാണിച്ചിരിക്കുന്ന ഇതിൻ്റെ അവസാനം വരെയും സീറോ എറർ ആണെങ്കിൽ കുഴപ്പമില്ല, ദേ സീറോ എറർ വന്ന്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാനായിട്ട് വേണമെങ്കിൽ ഗോ ടു പ്രോസസ്സിംഗ് മോഡ്. ഓക്കെ, നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻ്റ് കാണിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പണ്ട് കണ്ടുപിടിച്ചിരുന്ന ആ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് സിംപ്ലി എല്ലാം വരും, എല്ലാ സൈഡിലും വരും. അതിനുശേഷം അടുത്ത റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഏത് എൻഡിലായാലും റിയാക്ഷൻസ് നമുക്ക് റിയാക്ഷൻസും മൊമെൻറ്റും എല്ലാം വരും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എല്ലാം സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് അനാലിസിസ് ഓഫ് ബീമിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ബീമിൻ്റെ ഡിസൈനിങ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.